നമസ്കാരം രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, ഇക്വേഷൻസ്. അപ്പോൾ ഇക്വേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് റിലേഷൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എന്താണ്, അറിഞ്ഞുകൂടാത്ത ഒരു നമ്പറിന് പകരം എക്സ് എന്നോ വൈ എന്നോ ഒക്കെ കൊടുത്തിട്ട് തരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ മാത്തമെറ്റിക്കൽ ഫോമുലയിലോട്ട് മാറ്റിയിട്ടുണ്ട്, അല്ലെ മാത്തമെറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രഷൻസ് ആക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ അതിൻ്റെ കുറച്ചുകൂടി ഉയർന്ന ലെവലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ എക്സും വൈ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഒരു പോലീസ് കള്ളനെ പിടിക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ എന്താണ് ഉത്തരം തന്നിരിക്കും, നമ്മളതിൻ്റെ ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക, അതിൻ്റെ ചോദ്യം എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് കുറേ ക്ലൂസും ഉണ്ടാവും. ആ ക്ലൂയിലൂടെ പോയി 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 നമ്മൾ എവിടെ എത്തണം, നമ്മുടെ ചോദ്യത്തിലെത്തണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നോക്കിക്കേ, നമ്മൾ ചോദ്യത്തിനെ തന്നിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം തന്നിരുന്നു, അതെങ്ങനെയൊക്കെയാണ് കിട്ടിയതെന്നും തന്നിരുന്നാൽ നമുക്ക് തിരിച്ചെങ്ങോട്ട് പോകണം, ഒരു പാലത്തിൽ കൂടി കയറി നമ്മൾ പോവുകയാണ്, തിരിച്ച് എന്താണ് നമ്മൾ തുടങ്ങിയെടുത്ത് എത്തണമെങ്കിൽ ആ പാലത്തിൽ കൂടെ തിരിച്ച് കയറി പോകണം, അല്ലേ? അതുപോലെ നമ്മൾ വന്ന വഴി ഏതാണോ അതുവഴി തിരിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് എവിടെ എത്താം, നമുക്ക് ചോദിച്ച, നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് എന്താണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇത് കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു 4 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 ഓപ്പറേഷൻസിൽ വരുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ചോദ്യം തന്നിട്ടില്ല, പക്ഷേ ഉത്തരവും തന്നിട്ടുണ്ട്, അത് എങ്ങനെ കിട്ടി എന്നുള്ള വഴിയും തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മൾ എവിടെ എത്തണം, നമ്മുടെ ചോദ്യത്തിലെത്തണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഫ്രം വിച്ച് നമ്പർ ഷുഡ് ബി സബ്ട്രാക്ട് 5 ടു ഗെറ്റ് 22. ഫ്രം വിച്ച് നമ്പർ ഷുഡ് ബി സബ്ട്രാക്ട് 5 ടു ഗെറ്റ് 22. നോക്കിക്കേ, ഫ്രം വിച്ച് നമ്പർ, ഏത് നമ്പറിൽ നിന്നാണ്. നമുക്കറിയാലോ, നമുക്ക് സാധാരണ തരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, 25 - 5 എത്രയാണ്, 36 + 5 എത്രയാണ്, അല്ലെ? നമുക്ക് ഒറിജിനലായിട്ട് ഒരു നമ്പർ ആദ്യമേ തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു നമ്പർ പ്ലസ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും, ഒരു നമ്പർ മൈനസ് ചെയ്താൽ ആൻസർ കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യാലോ ഡിവൈഡ് ചെയ്താലോ എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരുന്നു, അല്ലേ? ക്വസ്റ്റ്യൻ നമുക്ക് തരുമ്പോൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇവിടെ ആ നമ്പർ ഏതാണെന്ന് തന്നിട്ടില്ല, ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് തന്നിട്ടില്ല, പക്ഷെ ചെയ്തത് എന്താണ്, ആ നമ്പറിൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, ആൻസറും കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുണ്ട്, 22 എന്ന ആൻസറും കിട്ടിയിട്ടുണ്ട്. എങ്കിൽ ഏത് നമ്പറിൽ നിന്നായിരിക്കും എന്താണ് നമ്മൾ ഈ 5 മൈനസ് ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാമല്ലോ. നമുക്ക് ഏതോ ഒരു നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 22 കിട്ടി. അപ്പോൾ ഏത് നമ്പർ ആയിരുന്നിട്ടുണ്ട്? നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. 5-ൽ നിന്നും എന്താണ് 2 മൈനസ് ചെയ്താൽ 3 കിട്ടും. നമുക്കറിയാമല്ലോ 5-ൽ നിന്നും 2 മൈനസ് ചെയ്താൽ ആൻസർ 3 കിട്ടും. ഈ 5 ഇവിടെ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. 5-ൻ്റെ സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് 5-ലേക്ക് എത്തണം. ഒരു നമ്പറിൽ നിന്നും 2 മൈനസ് ചെയ്തപ്പോൾ 3 കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്, ആൻസറും തന്നിട്ടുണ്ട്, ആ വന്ന വഴിയും തന്നിട്ടുണ്ട്. 2-നെ മൈനസ് ചെയ്താണ് ആൻസറിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എനിക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താം? ഏതിൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്? നമുക്കറിയാം 5-ൽ നിന്നാണ്, നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഈ 3 ഉം 2 ഉപയോഗിച്ചിട്ട് ആ 5 എങ്ങനെ കിട്ടുമെന്നൊന്ന് നോക്കിക്കേ. 3-യോടൊപ്പം ഈ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഒരു നമ്പറിൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടിയാൽ ആ 3-ഉം 2-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടും, അല്ലേ? എന്ത് ചെയ്താണോ നമ്മൾ അങ്ങോട്ട് പോയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അതേ രീതിയിൽ ഇവിടെ എങ്ങനെ കിട്ടും, എന്താ നമ്പറിൽ നിന്നും 5 മൈനസ് ചെയ്തപ്പോൾ 22 കിട്ടിയെങ്കിൽ തിരിച്ച് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 22 എന്ന് പറയുന്ന ആൻസറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 22-ൽ നിന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 5 മൈനസ് ചെയ്ത് നമ്മൾ റൈറ്റിലോട്ട് വന്നെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോകണമെങ്കിൽ എങ്ങോട്ട് പോകണം? 5 പ്ലസ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 22-നോടൊപ്പം 5 ആഡ് ചെയ്യുക. വി ഗെറ്റ് 27. നോക്കിക്കേ, 27-ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 22 കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയ ഓപ്പറേഷനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടു വിച്ച് നമ്പർ ഷുഡ് വി ആഡ് 8 to get 40? From to which number should we add 8? ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനോടൊപ്പം എത്ര ആഡ് ചെയ്തത്? ആഡ് 8 to get ആൻസർ കിട്ടി. എത്രയാണ്? 40. ഏത് നമ്പറിനോടൊപ്പം 8 ആഡ് ചെയ്താലാണ് 40 ആൻസർ കിട്ടുന്നതെന്ന്. ആൻസർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? 40 ആഡ് ചെയ്ത് നമ്മൾ 8 ആഡ് ചെയ്ത് നമ്മൾ 40-യിൽ എത്തിയെങ്കിൽ 8 കുറച്ച് നമുക്ക് എങ്ങോട്ട് പോകാം? 8 സബ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അൺനോൺ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 40 എനിക്ക് അറിയാമായിരുന്നു, ആൻസർ അറിയാം അല്ലേ? +8 ചെയ്തപ്പോൾ 40 കിട്ടിയെങ്കിൽ അതിൽ നിന്നും 8 മൈനസ് ചെയ്യുക. എത്ര കിട്ടുക? 32 ആയിരിക്കും നമ്മുടെ നമ്പർ. 32 + 8 which is equal to 40 അല്ലേ? അപ്പം നമ്മുടെ നമ്പർ ഏതാണ്? 32 ആണ് നമ്മുടെ അറിയാൻ മേലാത്ത നമ്പർ. അടുത്ത് നോക്കിക്കേ, ഇനി ഒരെണ്ണം. അപ്പം നമ്മൾ സബ്ട്രാക്ഷനിലുള്ള ഒരെണ്ണം ചെയ്തു. സബ്ട്രാക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ എന്തിലോട്ട് മാറ്റി? അഡീഷനിലോട്ട് മാറ്റി. അഡീഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതിനെ നമ്മൾ ചോദ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്തു അല്ലേ? അഡീഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഓപ്പറേഷൻ ഏതാണ്? സബ്ട്രാക്ഷൻ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ തന്നെയാണ്. എന്താണ്? അഡീഷനും സബ്ട്രാക്ഷനും ഒരു ഗ്രൂപ്പുകാരാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, വിച്ച് നമ്പർ ഷുഡ് ബി ഡിവൈഡഡ് ബൈ 3 ടു ഗെറ്റ് 50? വിച്ച് നമ്പർ ഷുഡ് ബി ഡിവൈഡഡ് ബൈ 3? ഏത് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 50 ആൻസർ ആയിട്ട് കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ നമ്പർ, അറിയത്തില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? ഡിവൈഡഡ് ബൈ, ദാറ്റ് ഈസ് ഡിവിഷൻ ആണ് ചെയ്തത് അല്ലേ? എത്ര കൊണ്ടാണ് ഡിവിഷൻ ചെയ്തത്? 3 കൊണ്ട്. 3 കൊണ്ട് ഡിവിഷൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് 50 എന്ന് പറയുന്ന ആൻസർ കിട്ടി ആണല്ലോ. അൺനോൺ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 50-യിലേക്ക് എത്തിയെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ അതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്യുക അല്ലേ? എൻ്റെ അൺനോൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഡിവിഷനാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ. എത്ര കിട്ടുന്നത്? 150 ആയിരിക്കും നമ്മുടെ നമ്പർ. ഒന്ന് നോക്കാമല്ലോ. 150 ÷ 3 എത്ര കിട്ടും? 50 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 5 ടു ഗെറ്റ് 80? വിച്ച് നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 5? ഏത് നമ്പറിനെയാണോ എന്താ ചെയ്ത് നമ്മൾ ഷുഡ് ബി മൾട്ടിപ്ലൈഡ്, മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കൊണ്ട്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? ടു ഗെറ്റ് 80 അല്ലേ? ഏത് നമ്പറിനെയാണ് നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എത്ര കിട്ടാൻ? 80 കിട്ടാൻ. അപ്പോൾ 80 കിട്ടാൻ നമ്മൾ ഏത് നമ്പറിനെയാണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ നേരെ തിരിച്ചു വരാമല്ലോ. നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 80-യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ നോക്കി, 80 ÷ 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 അല്ലേ? അപ്പോൾ 16 × 5 ആണ് നമ്മുടെ 80 ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ സബ്ട്രാക്ഷൻ എന്താക്കി മാറ്റി? അഡിഷനാക്കി മാറ്റി. അഡിഷനെ സബ്ട്രാക്ഷനാക്കി മാറ്റി. ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷനെ ഡിവിഷനും ആക്കി മാറ്റി. ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓപ്പറേഷൻ. അപ്പോൾ അഡിഷൻ്റെ ഇൻവേഴ്സ് സബ്ട്രാക്ഷൻ, സബ്ട്രാക്ഷൻ്റെ ഇൻവേഴ്സ് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ്റെ ഇൻവേഴ്സ് ഡിവിഷൻ, ഡിവിഷൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 34-നകത്ത് വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ? 6 more marks and I would have got full 100 marks in the maths test. Rajan was sad. How much mark did he actually get? മാത്സ് ടെസ്റ്റ് പേപ്പർ എന്തോ ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിന് 100 മാർക്കാണ് അല്ലേ? പക്ഷേ എത്ര മാർക്ക് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ 100 ആയേനെ? 6 more marks, 6 marks kudiyittu kittiyirunnuvenkile full mark kittiyene alle 100 marks kittiyene. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് എക്സാമിന് എത്ര മാർക്ക് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ ലോജിക് ഉപയോഗിച്ചിട്ട് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഫോമിൽ ഞാനിതിനെ ഒന്ന് മാറ്റി തരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നോക്കിക്കേ, 6 more marks, 6 മാർക്കും കൂടിയിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ നമുക്ക് 100 മാർക്ക് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ കിട്ടിയ മാർക്കിൻ്റെ കൂട്ടത്തിൽ 6 കൂടിയിട്ട് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 100 ആകും. അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ അല്ലേ? കിട്ടിയ മാർക്ക് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 6 കൂടിയിട്ട് ആഡ് ചെയ്താൽ 100 ആകും. നോക്കിക്കേ, എത്രയാണ് കിട്ടിയെന്ന് നമുക്കറിയില്ല, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ 6 കൂടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ 100 മാർക്കും കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര മാർക്കായിരിക്കും നമ്മുടെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക? ആർക്കാണ്? രാജന് എത്ര മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഓപ്പറേഷൻ തിരിക്കണം അല്ലേ, ഇൻവേഴ്സ് ഓപ്പറേഷൻ എടുക്കണം. ഇവിടെ നമുക്ക് 6 മാർക്ക് കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ 100 കിട്ടിയെങ്കിൽ നമുക്ക് ഒറിജിനൽ മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ 6 മാർക്ക് മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കിലെത്തി രാജൻ്റെ മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ആണല്ലോ? അപ്പോൾ രാജൻ്റെ മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 100ൽ നിന്ന് ഈ പ്ലസ് ചെയ്തിരിക്കുന്ന 6 എന്ത് ചെയ്യുക? -6 ആക്കുക. പോസിറ്റീവ് നമ്പർ ആണല്ലേ, +6 മീൻസ് പോസിറ്റീവ് ആണ്, പ്ലസ് നമ്പർ ആണ്, ആഡ് ചെയ്യേണ്ട നമ്പർ ആണ്. അത് റൈറ്റിലോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ സബ്ട്രാക്ട് ചെയ്യണം, 100ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയില്ലല്ലോ, രാജൻ്റെ മാർക്സ് അറിയില്ല. അപ്പോൾ രാജൻ്റെ മാർക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? രാജൻസ് മാർക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100ൽ നിന്നും എന്താ ചെയ്യേണ്ടത്? 6 മൈനസ് ചെയ്യുക. എത്ര മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ആക്ച്വലി ഹി ഗോട്ട് 94 marks. രാജൻ എത്ര മാർക്കാണ് കിട്ടിയത്? 94 മാർക്കാണ് എക്സാമിന് കിട്ടിയത്. ശരിയല്ലേ രാജൻ പറഞ്ഞത്? 6 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എത്ര ആയേനെ? 100 മാർക്കും കംപ്ലീറ്റ് ആയേനെ. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. മദർ ഗേവ് 60 rupees ടു ലിസി. എന്തിനാ? ഫോർ ബൈയിങ് ബുക്സ്. അപ്പോൾ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലിസിയുടെ കയ്യിൽ അമ്മ 60 രൂപ 60 rupees കൊടുത്തു. ഷീ ഗേവ് ബാക്ക് ദ 13 rupees ലെഫ്റ്റ്. അപ്പോൾ ബാക്കി അവൾക്ക് എത്ര രൂപ കിട്ടി? 13 രൂപ 13 rupees കിട്ടി. അത് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഹൗ മച്ച് മണി ഡിഡ് ഷീ ബൈ ബുക്സ്? ഫോർ ഹൗ മച്ച് മണി ഡിഡ് ഷീ ബൈ ബുക്സ്. എത്ര രൂപയ്ക്കായിരിക്കും അവൾ ബുക്ക് മേടിച്ചതെന്ന്? അമ്മ 60 രൂപ കൊടുത്തു, ബാക്കി വന്ന 13 രൂപ അവൾ അമ്മയുടെ കയ്യിൽ തിരികെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ബുക്സിന് എത്രയായിരിക്കും ആയിട്ടുണ്ടാവുക? ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചേ. കടയിൽ പോയി ബുക്ക് മേടിച്ചു അല്ലേ? അപ്പോൾ ബുക്കിന് എത്ര രൂപയാണോ ആയത് അതും ഈ ബാലൻസ് വന്ന 13 കൂടെ ചേരുമ്പോൾ അമ്മ കൊടുത്ത 60 rupees ആവുമല്ലോ അല്ലേ? അപ്പോൾ ബുക്സിൻ്റെ വില നമുക്കറിയില്ല അല്ലേ? അറിയാത്ത ബുക്കിൻ്റെ വിലയോടുകൂടി ബാലൻസ് ആയിട്ട് കിട്ടിയ 13 രൂപയല്ലേ അതിൽ ബാലൻസ് വന്നത്, അതുകൂടെ കൂട്ടിയാൽ അമ്മ കൊടുത്ത 60 രൂപയാകില്ലേ? ആകും അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അമ്മ കൊടുത്ത രൂപ എത്രയായിരിക്കും? അമ്മ കൊടുത്തത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? 13 പ്ലസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകണം അല്ലേ? പ്ലസ് അഡീഷൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻ, ഇൻവേഴ്സ് ഓപ്പറേഷൻ ഏതാണ്? സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ 13 കൊണ്ടിട്ട് സബ്ട്രാക്ട് ചെയ്യാം. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 47. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ 47 രൂപയാണ് ബുക്കിനായത്. ഓക്കെ ആണല്ലോ, ശരിയായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഗോപാലൻ ബോട്ട് എ ബഞ്ച് ഓഫ് ബനാനാസ്. 7 of them were rotten, which he threw away. Now there are 46. How many bananas were there in the bunch? അല്ലേ, എന്താണ് ബഞ്ച് ഓഫ് ബനാന? അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല അല്ലെ? നമുക്കറിയില്ല, ഒത്തിരി ബനാനാസ് കാണും, പക്ഷെ അതിനകത്ത് 7 എണ്ണം ചീത്തയായതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അതിനങ്ങ് കളഞ്ഞു. ഓക്കെ, പഴുകിയതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി വന്നത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 46 എണ്ണം നല്ല ബനാന കിട്ടി. അപ്പോൾ ആ ബെഞ്ച് ഓഫ് ബനാനാസിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് അറിയണം അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഗോപാലൻ വാങ്ങിയ സമയത്ത് അതിനകത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് അറിയണം. അതറിയാവോ നമുക്ക്? ഇല്ല. പക്ഷേ അതിനകത്ത് നിന്നും എത്ര എണ്ണം കളഞ്ഞു? കളയുകയാണ് ചെയ്തത് അല്ലേ? എത്ര എണ്ണം കളഞ്ഞത്? 7 എണ്ണം കളഞ്ഞപ്പോൾ ബാക്കി എത്ര കിട്ടി നമുക്ക്? ബാക്കി 46 എണ്ണം കിട്ടി. അങ്ങനെയല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ A bench of banana, etrain under Narilla, Pakshadanathan, the aid and num, Colilla to the Idno, Adinanga Kalanu. Ale, Kalaya means and dana, minus E. Minus E the po, balance etrain and gitin another, Nalpatia and num, Nalla banana idno. Anala, Apunamka originally. Vangya Sametha, Adinaga Tetra bananas on died on the Gandibidican in the sea under the 46 on died no nalad. Ele Adinda Kutatil Namada Kalanya, A and Anguda ender, A and Namalibida Kalanya and number Alpatia, Leti Ringile, Tirishingo Tetan in A varying good idea. Ele 46 + 7. Etrigitum Anbatimoon and Dirno. Ele And Batimunu banana silana, air and num, rotten eye calanita baki, nalpatiaranum, fresh eye ticket. Okay, ini fourth question. Vimala spent 163 rupees shopping and now she have 217 rupees. How much money did she have at first? Okay, etre rubaya spent either 163 rupees is spent either. And now she have 217 rupees. Ippo avalde kayile 217 rupees undu. Appo avalu cheyidadundu alle 163 rupees spend cheyidu. Namukku answer undu. Balance ippo avalde kayile 217 rupees undu ennu namukku manasilayi. Appo namukku kandupidikkendathu endana how much money did she have at first? Aadhi avalde kayile shopping ine pova samayathe avalde kayil etra rupees undayirunnu adana kandupidikkenndathu alle appo avale etrayo rupees namukku ariyilla athre amount kondu shopping ine poi shopping ine poite etra rupees spend cheyidu 163 rupees spend cheyidu selavayi poi Alle, poedana, plus ano, minus ano, minus. Alle, poidinagatunan 163 minus a jaidapo. Balance avaldagail etra rupees undairunnu 217 rupees. Ippo avaldagail balance aayittundu. Appo namukku etra rupees aayirikkum avl aadhyame avl kondu poittundavuka. Adu engane kandupidikkam? Number ariyathilla. Pakshe 217 ippo avaldagail balance undu. Aa balance kittiyathu enganeyaanu? 163 minus ചെയ്തിട്ട് കിട്ടിയത് അപ്പോൾ നേരെ ബാക്കിലോട്ട് പോവണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യണം ഇതിന്റെ നേരെ ഇൻവേഴ്സ് ഓപ്പറേഷൻ സബ്ട്രാക്ഷന്റെ ഇൻവേഴ്സ് ഏതാണ് അഡിഷൻ ഈ മൈനസ് ചെയ്ത 163 എന്തു ചെയ്യാ ആഡ് ചെയ്തെടുക്കുക എത്രയാ കിട്ടുന്നത് 380 രൂപീസും കൊണ്ടാണ് അവൾ ഷോപ്പിംഗിന് പോയത് അപ്പോൾ നമുക്ക് ഈ നാല് ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ ഇനി ഒരു രണ്ട് ക്വസ്റ്റ്യൻ കൂടിയുണ്ട് അതും കൂടി നോക്കാം Fifth question Fifth question 264 added to a number makes it 452. What is the number? This is simple. 264 added to a number. Number ariyavo? Ariyilla. Alle. Appo ariyatha edho number nodoppam nammal endu edu 264 add edu. Appo endu kitti namukku 452 answer right kitty. Alle. 264 add either purana 452 kitty. Upon number contributing the Renganana number unknown number contributing 264 add either than a Tirichugundon in the subtract ya. Alle addition the nere opposite the subtraction 452 minus 264. 4. Now, we will see what 4, 12, 8, then 3, 4, 8, 1. 188 number. 188 node upon 264 add 452 answer right. Okay, now we will last question, 6th question. 198 subtracted from a number makes it 163. Idum simple aanu. 198 subtracted from a number. Number is unknown. Alle ariyatha edho oru number navathu ninnum 198 subtract cheyidu. Appo endha kittiyathu 163 answer aayittu kitti. Alle 198 subtract cheyidu. Adinte nere inverse operation edana minus aanu subtraction aanu adinte nere opposite addition. Well, the unknown number is equal to 163 plus 198. Appo endha kittuna namukku 361 ആയിരിക്കും നമ്മുടെ ഒറിജിനൽ നമ്പർ. ദാറ്റ് ഈസ് 361 നകത്ത് നിന്ന് 198 സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് 163 ആൻസർ ആയിട്ട് കിട്ടുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 34നകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.